പാലായുടെ സിനിമാ ബന്ധം തേടി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പാല എക്സ്പ്രസ് യാത്ര നടത്തി. മലയാള സിനിമയിലെ ആദ്യകാല നായികമാരിൽ ഒരാളായ മിസ് കുമാരിയുടെ വീട്ടിൽ പാല എക്സ്പ്രസ് എത്തി. മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് നായിക മിസ് കുമാരി. മിസ് കുമാരി ജനിച്ചത് ഭരണങ്ങാനത്തെ ഈ തറവാട്ട് വീട്ടിലാണ്. 1940 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അവർ സിനിമയിൽ ഏറ്റവും കൂടുതൽ സജീവമായത്. വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെയാണ് മിസ് കുമാരി സിനിമാ രംഗത്ത് എത്തിയത്. പിന്നീട് അങ്ങോട്ട് 50-ലേറെ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. 37-ാം വയസ്സിലാണ് മിസ് കുമാരി അന്തരിച്ചത്. പാലായിലെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു ആക്ട്രസ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 49-ൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് വെള്ളി നക്ഷത്രം എന്ന് പറയുന്ന പടമാണ്. അതിലൊരു പാട്ട് സീനിനകത്ത് മാത്രമാണ് അമ്മ അഭിനയിച്ചിരുന്നത്. അതിനുശേഷമുള്ള കുഞ്ചാക്കോയുടെ ചിത്രത്തിൽ നല്ലതങ്ക, അതിൽ നായികയായിരുന്നു. പിന്നീട് അങ്ങോട്ടൊരു 44 ചിത്രങ്ങളിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. ആ 44 ചിത്രങ്ങളിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 90% ചിത്രങ്ങളിലും അമ്മ നായികയായിട്ടാണ് അഭിനയിച്ചത്. സ്വന്തം സൗണ്ടിലായിരുന്നു ഡബ് ചെയ്തിരുന്നവരെ. അപ്പം അത്ര വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. പിന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പോലെയുള്ള ഡാൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടൊരു ഗുണം കിട്ടി, നല്ല നല്ല ക്യാരക്ടർ റോളുകൾ അമ്മയെ തേടിയെത്തി. അതുകൊണ്ട് അമ്മയ്ക്ക് മുടിയനായ പുത്രൻ, പാടാത്ത വേങ്കിളി, അതിലേറ്റവും നമുക്ക് ഇപ്പോൾ പറയുന്നത് മലയാളത്തിൻ്റെ ആദ്യം ഒരു ബ്രേക്ക് കിട്ടുന്ന ചിത്രമാണ് നീലക്കുയിൽ എന്ന് പറഞ്ഞ പടം. നീലക്കുയിൽ മലയാളത്തിൽ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്ന ചിത്രവും നീലക്കുയിലാണ്. പാല എക്സ്പ്രസിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് വൈകിട്ട് 5:00 ഏഷ്യാനെറ്റ് ന്യൂസ്.